Luciele, Luciele. Unda mona. Kinga kinga. Kinga kinga. Hai calcul. Hi friends, welcome back to my channel. Maharashtra Malwanle kulla. Nammada rendamatha fishing trip. Ivide start cheyyana. Kazhinja prasathe pole thanne meenukale adichu thakarkkan kazhiyunna thanneyana. Ee prasavum nammada pratheeksha. Appo nammada yathra thodangam. മച്ചാമാരെ, നമ്മുടെ ചുണ്ടപ്പുലികളുമായി ട്രെയിൻ മഹാരാഷ്ട്ര മാൽവാൻ ലക്ഷ്യമാക്കി കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. കടലിനെ ഉറപ്പിക്കുന്ന ഒരാറ്റൻ കിങ്ങിനെ അടിച്ചിടുക, അത് മാത്രമാണ് നമ്മുടെ ചുണ്ടക്കാരുടെ ലക്ഷ്യം. ആദ്യത്തെ വരവിൽ നമുക്കത് സാധിച്ചില്ല, പക്ഷേ ഈ വരവിൽ ഉറപ്പായിട്ട് അത് നമ്മൾ സാധിച്ചെടുത്തിരിക്കും. കേരളത്തിലെ കൊമ്പന്മാരുമായി പലവട്ട ഏറ്റുമുട്ടി കരുത്ത് കാട്ടിയിട്ടുള്ള ചുണ്ടപ്പുലികളാണ് നമ്മോടൊപ്പം ഇന്നുള്ളത്. ഇവരിൽ ആരാണ് ആ ആഴക്കടലിലെ അധിപനെ അടിച്ചിടുക എന്ന് മാത്രമാണ് ഇനി അറിയാനായിട്ടുള്ളത്. ലൂറയിൽ ഇന്ത്യയിൽ എവിടുന്നും അടിക്കാത്തത്ര വലിയ മുതലുകൾ ഈ മാൽവാനിൽ നിന്ന് കയറും. അത്രയ്ക്ക് ലൂർ ഫിഷിംഗിന് സാധ്യതയുള്ള ഒരു മേഖലയാണ് മഹാരാഷ്ട്രയിലെ മാൽവാൻ. പക്ഷേ എപ്പോ ഇവിടെ വന്നാലും മീൻ അടിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഓരോ മീനുകൾ അടിക്കുന്നതിനും ഓരോരോ സീസണുകളുണ്ട്. കിങ്ങാണ് നമ്മുടെ മെയിൻ ടാർഗറ്റ്. അതുകൊണ്ടാണ് കിങ് അടിക്കുന്ന ഈ സീസൺ തന്നെ നമ്മൾ വരാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. വീണ്ടും കിങ്ങിനൊപ്പം തന്നെ ഭാരക്കൂടയും 5-6 kg വലുപ്പം വരുന്ന വലിയ വറ്റകളും ഇപ്പൊ ഇവിടെ അടിക്കുന്നുണ്ട്. മാൽവാനിൽ റൂമിലെത്തി സമയം ഒട്ടും പാഴാക്കാതെ നമ്മുടെ ബോട്ട് ഓടിക്കുന്ന മൊരേശ്വർ ഭായിയെ വിളിച്ചു. മിനിറ്റുകൾക്കകം തന്നെ മൊരേശ്വർ ബോട്ടുമായി പറഞ്ഞെത്തിക്കഴിഞ്ഞു. ഇനിയൊന്നും നോക്കാനില്ല, ചൂണ്ടപ്പുലികൾ വേട്ടയ്ക്കായി കടലിലേക്ക്. നമ്മുടെ ബോട്ട് ഓടിക്കുന്ന മൊരേശ്വർ ഭായി നല്ലൊരു ആംഗ്ലർ കൂടിയാണ്. ഈ സീസണിൽ 5 പടുകൂറ്റൻ കിങ്ങുകളെ അദ്ദേഹം ഇവിടുന്ന് പിടിച്ചു കഴിഞ്ഞു. അതിൽ 4 കിങ്ങുകളെയും കടലിൽ നല്ല ആഴമുള്ള കല്ലുകൾ നിറഞ്ഞൊരു ഭാഗത്തു നിന്നാണ് മൊരേശ്വർ ഭായി അടിച്ചു കയറ്റിയത്. ഒരെണ്ണത്തെ കരയുടെ സമീപത്തു നിന്നാണ് കിട്ടിയത്. അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ കിങ്ങുകൾ അടിച്ചു കയറിയ കടലിൽ ആഴക്കൂടുതലുള്ള കല്ലുകൾ നിറഞ്ഞ ഭാഗത്തേക്കാണ് ബോട്ടിൽ അദ്ദേഹം നമ്മളിപ്പോ എത്തിക്കാനായിട്ട് പോകുന്നത്. കിങ്ങിനെ അടിച്ചു കയറ്റാനായിട്ട് ലൂറുകളും ജിഗുകളൊക്കെ ചൂണ്ടക്കാർ ഉപയോഗിക്കാറുണ്ട്. ഇപ്പൊ ഇവിടുന്ന് ഏറ്റവും കൂടുതൽ കിങ്ങുകൾ കയറിക്കൊണ്ടിരിക്കുന്നത് ജിഗിൽ തന്നെയാണ്. അങ്ങനെ നമ്മള് കടലിൽ ഏറെ ദൂരം ട്രാവൽ ചെയ്ത് നിറയെ പാറക്കൂട്ടങ്ങളുള്ള ആഴമുള്ള ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടുന്നാണ് കിങ്ങടിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ്. ഇങ്ങനെ കല്ലു ആഴമുള്ള ഒരു പ്രദേശത്ത് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മള് കിങ്ങിന് വേണ്ടിയല്ല നോക്കേണ്ടത്. ഇതിലൂടെ 6-7 kg ഒക്കെ വലുപ്പം വരുന്ന വലിയ ജീറ്റുകള് കറങ്ങി നിരപ്പുണ്ടാവും. കടലിനോട് ചേർന്ന് പറക്കുന്ന വലിയ കടൽക്കാക്കകളെ വരെ ചാടി അടിച്ചിടാൻ കരുത്തുള്ള ജീറ്റികള് നിശാന്തിപ്പോൾ കാസ്റ്റ് ചെയ്ത് റിട്രീവ് ചെയ്യുന്ന പോപ്പർ കണ്ടാൽ സ്പോട്ടിൽ അടിച്ചിരിക്കും. അങ്ങനെ നമ്മുടെ മാൽവാനിലെ വേട്ടയുടെ ആദ്യത്തെ മീൻ ആർക്ക് കിട്ടുമെന്ന് നോക്കി നിന്ന സമയത്താണ് നമ്മുടെ ശരവണേടൻ പണി പറ്റിച്ചത്. ആള് വണ്ടിനെ പോലെ ഇരിക്കുന്ന ചെറിയൊരു ഡീപ് ലൂറർ എടുത്തെറിഞ്ഞിട്ട് അതിലൊരു ബ്ലൂ ലൈൻ ഗ്രൂപ്പർ അടിച്ചു കയറിയിരിക്കുകയാണ്. പൗരപ്പുറ്റുകളോടും റീഫുകളോടൊക്കെ ചേർന്ന് ജീവിക്കുന്ന ഒരു മറൈൻ അക്വേറിയ ഫിഷാണിത്. ഗ്രൂപ്പറിന്റെ ഗണത്തിൽപ്പെട്ട മീനാണെങ്കിലും മറ്റു ഗ്രൂപ്പറുകൾ പോലെ അധികം വലിപ്പമൊന്നും ഇവർ വെക്കാറില്ല. ലൂറൽ അടിച്ചു കയറിയ മീനാണെങ്കിലും ഇവൻ പെട്ടെന്നൊന്നും ചാവത്തില്ല. വേണമെങ്കിൽ ഇവനെ നമുക്ക് കരയിൽ കൊണ്ടുപോയി അക്യൂറിയത്തിലിട്ട് വളർത്താനായിട്ട് സാധിക്കും. ബെയ്റ്റിട്ടാലും ലൂർ എറിഞ്ഞാലും ഇത്തരം റീഫുകളുടെയൊക്കെ സമീപത്തു നിന്ന് അടിക്കുക കാണാൻ നല്ല ഭംഗിയുള്ള അടിപൊളി മീനുകൾ തന്നെയായിരിക്കും. ഒന്നും പറയാനില്ല, അടി തുടങ്ങിയപ്പോൾ നല്ല പടയടിയാണ് ഇവിടെ പൊട്ടിക്കൊണ്ടിരിക്കുന്നത്. ബ്ലൂ ലൈൻ ഗ്രൂപ്പറിന്റെ പുറകെ തന്നെ നമ്മുടെ നിശാന്ത് ഒരു അടിപൊളി ട്രിഗർ ഫിഷിനെ അടിച്ചു കയറ്റിയിരിക്കുകയാണ്. ഇതൊരു പക്ക റീഫ് ഫിഷ് ആണ്. നമ്മുടെ നാട്ടിൽ നിന്നും ഇടയ്ക്ക് ചൂണ്ടക്കാർക്ക് പുലിമുട്ടുകളുടെയൊക്കെ സമീപത്ത് നിന്നും ട്രിഗർ ഫിഷുകൾ ചൂണ്ടയിലടിച്ച് കിട്ടാറുണ്ട്. പക്ഷേ എണ്ണത്തിൽ കൂടുതലൊന്നും കിട്ടാറില്ല. ചെറുമീനുകളെ ആഹാരമാക്കുന്ന ഈ ട്രിഗർ ഫിഷുകള് പക്ക ഒരു പ്രെഡേറ്റർ ആണ്. അതുകൊണ്ട് തന്നെ ജിഗിലെ ലൂറിലൊക്കെ ഉമ്മാര് കയറി അടിക്കും. ഇവന്റെ മുതുകിലുള്ള മുള്ളും അതുപോലെ തന്നെ വായിലെ പല്ലുകളും നല്ല ഷാർപ്പാണ്. കരയിലൊക്കെ പിടിച്ച് കയറ്റിയിട്ട് കെയർഫുൾ ആയിട്ട് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഇവൻ എട്ടിന്റെ പണി തരും. ഇവനെ ചൂണ്ടയിലടിച്ച് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ ആളുകളും ഇവനെ കഴിക്കാനായിട്ട് എടുക്കാറില്ല, തിരിച്ച് റിലീസ് ചെയ്യാറാണ് പതിവ്. മച്ചാമാരെ, ബിഗ് ഗെയിമിലുള്ള സമയമായിരിക്കുകയാണ്. മൊരേശ്വർ ഭായിയുടെ നിർദ്ദേശം എത്തിക്കഴിഞ്ഞു. നല്ലൊരു ആഴമുള്ള ഭാഗത്ത് ബോട്ട് കൊണ്ട് നിർത്തി അവിടെ ജിഗ്ഗെറിയാൻ പറഞ്ഞിരിക്കുകയാണ് മൊരേശ്വർ. ഇതാണ് കിങ് അടിച്ച് തകർക്കുന്ന സ്പോട്ട്. പിന്നെ മനുഷ്യേട്ടൻ ഒന്നും നോക്കിയില്ല, നേരെ ലുക്കാനയുടെ 80 ഗ്രാമിന്റെ ലോങ് ജിഗ് എടുത്തിട്ടു. ജിഗ് താഴേക്ക് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവിടത്തെ ആഴം. കിങ് ഉണ്ടെങ്കിൽ ഇവിടുന്ന് ഉറപ്പായിട്ട് അവൻ അടിച്ച് കയറിയിരിക്കും. ജിഗ് അങ്ങനെ ഏറെ ദൂരം ട്രാവൽ ചെയ്ത് അടുത്തട്ടിൽ എത്തിയിട്ടുണ്ട്. ഇനിയാണ് ആക്ഷൻ ടൈം. അടുത്തട്ടിൽ നിറയെ കല്ലും കൂട്ടങ്ങളാണ്. മച്ചാമാരെ, കണ്ണിമാട്ടാതെ നോക്കിയിരുന്നോളൂ, ആഴക്കടലിന്റെ അധിപൻ മണിച്ചേണ്ണെ വെല്ലുവിളിക്കാനായി എത്തിക്കഴിഞ്ഞു. സ്ട്രൈക്ക് കിട്ടിയ നിമിഷം 1 kg ഒരു മീനാണെന്നാണ് മണിച്ചേട്ടൻ ആദ്യം കരുതിയത്. എന്റെ പൊന്നോ, പിന്നെയാണ് അവൻ അവന്റെ വിശ്വരൂപം പുറത്തെടുത്തത്. 10-15,000 രൂപ വിലയുള്ള റീലിന്റെ ട്രാക് പുല്ലുപോലെ എടുത്തവൻ ഓടുകയാണ്.
തന്നോട് കോർത്തിരിക്കുന്നത് ചില്ലറക്കാരനല്ല എന്നുള്ള കാര്യം മനുഷ്യണ്ണം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അവന്റെ ഡ്രാഗ് എടുത്തോണ്ടുള്ള ഓട്ടം കണ്ടിട്ട് ഹെവി ബാരക്കൂട അല്ലെങ്കിൽ ഒരു കലിപ്പ കിങ് ഇതിലൊന്നായിരിക്കുമെന്ന് മൊരേശ്വര തീർത്ത് പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ മല്ലൻ സ്റ്റിക്കടിച്ച് താത്തി താഴേക്ക് കുത്തി കുത്തി ഓടിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യണ്ണ അവനെ എത്ര നേരം ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കാൻ കഴിയൂന്നറിയില്ല. ഇനി നോക്കി നിന്നിട്ട് കാര്യമില്ല, മനുഷ്യണ്ണ അവനെ തിരിച്ചു പിടിക്കുകയാണ്. ലൈൻ പൊട്ടുവാണെങ്കിൽ അങ്ങ് പൊട്ടട്ടെ, എന്തായാലും അവൻ ചെറുതായിട്ടൊന്ന് തളർന്നിട്ടുണ്ട്. ഇതാണ് പ്ലേറ്റ് തിരിക്കാനുള്ള കറക്റ്റ് സമയം മനുഷ്യണ്ണൻ മനസ്സിലായി കഴിഞ്ഞു. മാക്സിമം പമ്പ് ചെയ്ത് അവൻ അടുപ്പിക്കുകയാണ് മനുഷ്യണ്ണൻ. ഏത് നിമിഷം വേണമെങ്കിലും അവൻ തിരിച്ചടിക്കാം. ഒരു മരണ പരാക്രമ ഓട്ടം പ്രതീക്ഷിച്ച് തന്നെയാണ് മനുഷ്യണ്ണൻ നിൽക്കുന്നത്. ഇത് തുല്യ ശക്തികളുടെ പോരാട്ടം. ഞങ്ങളുടെ എല്ലാ ഹാർട്ട് പമ്പിങ് തന്നെ നിർത്തിയിരിക്കുകയാണ്. ശ്വാസം അടക്കി നിന്നാണ് നടുക്കടലിലെ ഈ മാരക നിമിഷങ്ങൾ ഞങ്ങളുടെ കണ്ണുകൾ ഒപ്പിയെടുത്തോണ്ടിരിക്കുന്നത്. മച്ചാമാരെ, അവനൊരു മല പൊങ്ങി വരും പോലെ വെള്ളത്തിന്റെ മുകളിലേക്ക് പൊങ്ങി വന്നിരിക്കുകയാണ്. ആരെ പിടിക്കാനാണോ ഞങ്ങൾ മാസങ്ങളുടെ പ്ലാനിങ് നടത്തിയത്, ആരെ പിടിക്കാനാണോ ഞങ്ങൾ നൂറുകണക്കിന് കിലോമീറ്ററുകൾ ട്രാവൽ ചെയ്ത് ഇവിടെ എത്തിയത്, അവൻ തന്നെ. കടലിലെ ഒരേ ഒരു രാജാവ് കിങ് ഫിഷ്. മനുഷ്യനെ കൊമ്പനെ അടിച്ച് കയറ്റിയത് ബോട്ടിലേക്ക് മാത്രമല്ല കേരളത്തിലുള്ള ഓരോ ചൂണ്ട പ്രേമികളുടെയും ഹൃദയത്തിലേക്ക് കൂടിയാണ്. മറക്കില്ല, മരിച്ചാലും മറക്കില്ല കേരളത്തിലെ നമ്മുടെ പുലിക്കുട്ടി മാൽവാറിൽ വന്ന് കരുത്ത് കാട്ടിയ ഈ ദിനം. ജിക്കിന്റെ രണ്ട് ഹുക്കുകളും പെർഫെക്റ്റ് ആയിട്ട് കേറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവനെ നമുക്ക് സേഫ് ആയിട്ട് ബോട്ടിലേക്ക് കയറ്റാനായിട്ട് കഴിഞ്ഞത്. ഒന്നെങ്കിൽ നമ്മുടെ കൊമ്പൻ നമ്മളെ ബോട്ട് ഇവിടെ നിർത്തിയ സമയത്ത് അവൻ ബോട്ടിന്റെ അടിയിൽ തന്നെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മനുഷ്യടൻ ജിക്കിൽ പണി തുടങ്ങിയ സമയത്ത് ഇതിലൂടെ പാസ് ചെയ്തു വന്ന മീനാണ്. ചെറിയ കിങ്ങുകളെ കടലിൽ നമുക്ക് കൂട്ടായിട്ട് തന്നെ കാണാനായിട്ട് പറ്റും, പക്ഷേ വലിയ കിങ്ങുകൾ ഒറ്റയാന്മാരാണ് കൂടുതലും. മനുഷ്യണ്ണ പടുകൂറ്റൻ കിങ് കയറിയത് മാത്രമല്ല ഇന്നത്തെ നമ്മുടെ സന്തോഷം, മറ്റൊരു സന്തോഷം കൂടിയുണ്ട്. ജിഗില് വലിയ കിങ് വന്നടിച്ച് ഇതുപോലെ കുടുങ്ങുന്ന ഷോട്ട് മറ്റാർക്കും ഇതുവരെ അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല. ഇന്ത്യയിൽ മാത്രമല്ല വിദേശത്തുള്ള ഫേമസ് ഫിഷിംഗ് യൂട്യൂബ് ചാനലുകൾ ഉൾപ്പെടെയാണ് ഞാൻ പറഞ്ഞത്. അത് നിങ്ങൾ യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ലോറിൽ കിങ് അടിക്കുന്ന ഒരുപാട് വീഡിയോസ് നമുക്ക് കാണാനായിട്ട് പറ്റും, പക്ഷെ ഇതുപോലെ വലിയ കിങ് ജിഗിലടിക്കുന്ന ഒരു പെർഫെക്റ്റ് ഷോട്ട് അധികമൊന്നും അങ്ങനെ കാണാനായിട്ട് പറ്റില്ല ആർക്കും. എങ്ങനെയോ കറക്റ്റ് സമയത്ത് മനുഷ്യന്റെ ബാക്കിൽ ചെന്ന് നിന്ന് ക്യാമറ ഓൺ ആക്കാൻ എനിക്ക് തോന്നി. അതുകൊണ്ട് മാത്രമാണ് അടിക്കുന്ന കറക്റ്റ് ഷോട്ട് കിട്ടിയത്. അങ്ങനെ കൊമ്പൻ കിങ്ങിനെ അടിച്ചു കയറ്റി നമ്മുടെ മനുചേട്ടൻ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചപ്പോൾ നമ്മുടെ ബോട്ട് ഓടിക്കുന്ന മൊരേശ്വർ ഭായി അടുത്ത മല്ലനെ ചൂണ്ടയിൽ കുടുക്കിയിരിക്കുകയാണ്. എന്തായാലും ഇപ്രാവശ്യം മാൽവാലിനെ നമ്മൾ വേട്ടക്കായി കാലുകുത്തിയ സമയം കിടുക്കി മീനുകൾ അടിച്ച് തകർക്കുന്ന സീസൺ തന്നെയാണിത്. എന്തായാലും ഇനിയുള്ള രണ്ടാഴ്ചക്കാലം ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. മീനുകൾ കിട്ടുന്ന അനുസരിച്ച് വീഡിയോകൾ ഇങ്ങനെ ചെറുപറ വന്നോണ്ടേയിരിക്കും. ഇപ്രാവശ്യം നമ്മുടെ മൊരേശ്വർ ഭായിയുടെ ചൂണ്ടയിൽ കുടുങ്ങി കിട്ടിയിരിക്കുന്നത് ഒരടിപൊളി വറ്റയാണ്. അതും ജിഗിൽ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്രാവശ്യം നമ്മുടെ ചൂണ്ടക്കാരനോട് ഏറ്റുമുട്ടി അടിയറവ് പറഞ്ഞത് കിങ് ഫിഷ് ആണെങ്കിൽ കഴിഞ്ഞ സീസണിലെ നമ്മുടെ അനീഷേണനും ആ കൊലകൊമ്പൻ അമൂറുമായിട്ടുള്ള തീപാറും പോരാട്ടവും നമുക്ക് മറക്കാനായിട്ട് സാധിക്കില്ല. ആ മരണമാസ വീഡിയോ ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ ആ തകർപ്പൻ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോ അടുത്ത ദിവസം മറ്റൊരു തീപ്പൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.